ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ യോക്കാണെന്ന് ഡിസൈൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു യോക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. പോട്ട്ലി ബട്ടൺ എല്ലാം വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഈ ക്യാൻവാസിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 14.5 ഇഞ്ചാണ്. 14.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടായിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത്. രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ വീതി 5 ഇഞ്ച്. രണ്ടായിട്ട് മടക്കിയിട്ടുള്ള വീതിയാണ് 5 ഇഞ്ച്. അപ്പോൾ അതാ 10 ഇഞ്ച്. 10 ഇഞ്ച് വീതിയും 14.5 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലൊന്ന് നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്. 3 ഇഞ്ചൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് താഴേക്ക് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വി ഷേപ്പ് താഴേക്ക് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ താഴെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊരു സ്ക്വയർ ഷേപ്പിൽ വരച്ചതിൻ്റെ ശേഷം നമുക്ക് നെക്കൊന്ന് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നെക്ക് ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് അപ്പുറത്തേക്ക് നീക്കിയിട്ട് നമുക്കത് എങ്ങനെയൊന്ന് വി ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാൻവാസിൻ്റെ താഴെ ഈ ഭാഗത്തായിട്ട് ഞാനൊരു ഈ കോർണറിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ കോർണർ ഭാഗത്ത് ഇതെങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് താഴെ അങ്ങനെ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പ് തന്നെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്ക്വയർ ആയിട്ട് തന്നെ എടുത്തു കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ പോട്ട്ലി ബട്ടൺസ് ആണ്. ഇങ്ങനെ കുറച്ച് പോട്ട്ലി ബട്ടൺസ് ഞാനിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഇതിൻ്റെ മുമ്പേ തന്നെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പീസ് തുണി എടുക്കുക. ഞാനിവിടെ തെർമോക്കോൾ ബോളാണ് എടുത്തിട്ടുള്ളത്. തെർമോക്കോളിൻ്റെ ബോൾസ് നിങ്ങളടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ, സാധാരണ കോട്ടൺ ഒന്ന് ചുരുട്ടിയെടുത്താലും മതി. അല്ലെങ്കിൽ തുണി, ഇങ്ങനത്തെ സാധാരണ തുണി തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതൊന്ന് ചുരുട്ടി എടുത്താലും മതി. ഇങ്ങനെ തെർമോക്കോൾ ബോൾസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കെട്ടിക്കൊടുത്താൽ മതി. നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. അങ്ങനെയാണ് തെർമോക്കോൾ ബോൾസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതങ്ങനെ ഒരു ഇതേ കളറിൽ തന്നെ 2 പീസ് തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു 2 പീസ് തുണി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാൻവാസിനെ കറക്റ്റായിട്ടൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇവിടെ വെച്ചിട്ട് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ നെക്കിൻ്റെ ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിവിടെ പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് അവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്ക്, 1/2 ഇഞ്ചോ 1 ഇഞ്ചോ താഴേക്കായിട്ട് വേണം നമ്മളിവിടെ പോട്ട്ലി ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതേമാതിരി തന്നെ ക്യാൻവാസിൻ്റെ താഴ്ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 1 ഇഞ്ച് മുകളിലേക്കായിട്ട് വേണം നമ്മളിതാ പോട്ട്ലി ബട്ടൺ വെച്ച് നിർത്താൻ. ഇത് ഈ അറ്റം വരെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ ഒരു മുകളിൽ 1 ഇഞ്ച് മുകളിലേ ആയിട്ട് വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഇനി നമുക്കിതാ ഇവിടുന്ന് ഇങ്ങനെ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെയൊന്ന് പോട്ട്ലി ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു പീസ് ആദ്യം തന്നെ മാറ്റി വയ്ക്കുക. അതിൻ്റെ ശേഷം ഇപ്പോൾ ഈ ഒരു പീസ് തുണിയിലാണ് നമ്മൾ ആദ്യം പോട്ട്ലി ബട്ടൺ നല്ല വശത്താണ് വെച്ച് കൊടുക്കുന്നത്. നല്ല വശത്ത് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതൊന്നിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ചോ 1/2 ഇഞ്ചോ ഗ്യാപ്പ് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതെങ്ങനെയൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
പോഡ്ലി ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കണം. ഇത് ഈ മെഷീനിൽ വളരെ എളുപ്പത്തിൽ മാറ്റി കൊടുക്കാൻ പറ്റുന്ന, ഇങ്ങനെ ഡബിൾ സൈഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫൂട്ടാണുള്ളത്. ഈ നോർമൽ മെഷീനാണെങ്കിൽ ഇപ്പോൾ എല്ലാ മെഷീനിലും ഇങ്ങനത്തെ സെപ്പറേറ്റ് ഫൂട്ട് വാങ്ങാൻ കിട്ടും. അത് വേണമെങ്കിൽ അങ്ങനെ മാറ്റി കൊടുത്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മെഷീനിലും സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ഫൂട്ട് മാറ്റി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ പോട്ട്ലി ബട്ടൺ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ തുമ്പ് കൂടുതലായിട്ടിരിക്കുന്ന ഈ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് ഇതാ ഇപ്പുറത്തെ സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ തയ്യൽ അറിയാൻ പറ്റും. ഇതിങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ രണ്ട് തുണിയും ചേർത്ത് വെച്ച് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പോട്ട്ലി ബട്ടൺ വെച്ചതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഈ തുണി വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നീറ്റായിട്ട് നമുക്കത് കിട്ടും. ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് നമ്മളിതാ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ സ്റ്റിക്കായിട്ട് കിട്ടും. ഈ ഭാഗത്താണ് ഗമ്മുള്ളത്. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിരിക്കണം. വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഇതൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിങ്ങനെ ഒരു ക്രോസ് പീസ് വേണം. ഞാൻ ക്രോസ് പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് നമുക്കിത് പൈപ്പിംഗ് ത്രെഡ് ഉണ്ട്, പൈപ്പിംഗ് ത്രെഡ് ഇങ്ങനെ കിട്ടും, ചെറിയ ത്രെഡ്. അതൊന്ന് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലങ്ങനെയൊന്ന് വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ, ഈ ത്രെഡിൻ്റെ അറ്റത്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ത്രെഡ് വെച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടെ തന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും എനിക്കൊന്ന് ഫൂട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫൂട്ട് മാറ്റാൻ പറ്റാത്ത മെഷീനാണെങ്കിൽ നിങ്ങളടുത്ത് അങ്ങനത്തെ ഫൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് വെക്കേണ്ട ആവശ്യമില്ല. ത്രെഡ് വെക്കാതെ തന്നെ ഇതൊന്ന് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി എടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കിയെടുക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ ഈ പൈപ്പിംഗ് ത്രെഡ് ഇങ്ങനെ വെച്ചിട്ട് ഇത് അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ നല്ല ഭാഗത്ത്, ഇതിൻ്റെ നല്ല ഭാഗത്ത് നമ്മളിതാ ക്യാൻവാസ് വെച്ച് ക്യാൻവാസ് വെച്ചതിന് ശേഷം നമ്മളൊരു അര ഇഞ്ച് തുണി വിട്ടിട്ടാണ് ഇത് കട്ട് ചെയ്ത് കൊടുത്തത്. ആ തുണി ആ ഭാഗം ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഇതൊന്നിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ യോക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ യോക്കിൻ്റെ ഫുള്ളായിട്ടും ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പൈപ്പിംഗ് ത്രെഡ് ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫൂട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ക്രോസ് പീസ് എടുത്തിട്ട് ആ ക്രോസ് പീസിനെ രണ്ടായിട്ട് ഒന്നിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തിട്ട് ഇതേമാതിരി തന്നെ ഇങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോഴും നീറ്റായിട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് അങ്ങനെ ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ കോർണറിലൊക്കെ ഒന്ന് ചെറിയ കട്ടുകൾ കൊടുക്കാം. ഇനി ഇതൊന്ന് അപ്പുറത്തേക്ക്, ഇതിനൊന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ തിരിച്ചു വയ്ക്കാം.
ഇങ്ങനെ ഒന്ന് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് തന്നെ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പിൻ്റെ ഫ്രണ്ടിലെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക, കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് വരുന്ന മാതിരി ഒന്ന് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് ഈ ക്യാൻവാസ് വെച്ചതിൻ്റെ തൊട്ട് അടുത്ത് കൂടെ ക്യാൻവാസിൽ കയറി പോവാതെ അടുത്ത് കൂടെ അതൊന്നിങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ ചീത്ത വശവും ഇതിൻ്റെ നല്ല വശവും ഒന്നായിട്ട് വരുന്ന മാതിരി വേണം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇത് നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചിടാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ചീത്ത വശത്താണ് നമ്മളിത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്, ഇതിൻ്റെ നല്ല വശമായിരിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നെക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ചുറ്റും ചെറിയ കട്ടുകൾ ഇങ്ങനെ കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല വശത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതേമാതിരി ഈ രണ്ട് കോർണറും കറക്റ്റായിട്ടൊന്ന് ഇന്നൊന്ന് പുറത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് ഇതൊന്നുള്ളിലേക്ക് ഒന്ന് കറക്റ്റായിട്ട്. അപ്പോൾ ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് നെക്കൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നെക്ക് ഇങ്ങനെ ഒന്ന് മോളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതും ഒന്ന് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാതെ സെൻറ്ററായിട്ട് തന്നെ വരണം. കറക്റ്റായിട്ട് ഒന്നങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം. അതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളിത് ഇവിടെ ഈ ഭാഗം ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യോക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, സിമ്പിളായിട്ടുള്ളൊരു യോക്ക് ഡിസൈനാണിത്. അപ്പം ഞാനിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ അതായത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ താഴെ ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടൊരു സ്ലിറ്റ് വരുന്ന കുർത്തിയാണ്, ഒരു സ്ലിറ്റ് വരുന്ന കുർത്തിയാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു യോക്ക് ഡിസൈനാണിത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, അതേമാതിരി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.